അബുദാബിയിലെ വെസ്റ്റേൺ വിജിലപ്പെട്ട ലിവ ഒയാസിസ് എന്ന് പറഞ്ഞ ഒരുപാട് സിനിമകളുടെ ഫേവറേറ്റ് മൂവി ലൊക്കേഷൻ കൂടിയാണ്. റേസ് 3 ക്ലൈമാക്സ് പോലും ഈ ഒരു താൽ മൊറീബിലേക്ക് പോകുന്ന വഴിക്കാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു സാൻഡ്യൂൺസ് ഹിൽസ്. ഇവിടെയാണ് കാർ റേസിങ്ങും അതുപോലെ തന്നെ കാർ ഡ്രിഫ്റ്റിങ്ങും സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഓൾമോസ്റ്റ് അതായത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഓരോരുത്തർ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഓരോ റേസും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പം മാത്രമല്ല, ഈ ഒരു സ്ഥലത്തേക്ക് ആൾക്കാർ കയറി പോകുന്നുണ്ട്. ധാരാളം ആൾക്കാർ അതിൻ്റെ മുകളിൽ കയറി പോകുന്നു. ഇപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ അവിടെ കയറിയിട്ട് ഇറങ്ങി വരുന്ന ആൾക്കാരാണ് അതൊക്കെ. നമ്മളെ താൽമുറിബിലെ കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ ഷൂട്ട് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ഡ്രോൺ ഒന്ന് ആക്സിഡന്റ് ആയി. അത് ആക്സിഡന്റ് ആയത് എങ്ങനെയാ നിങ്ങൾക്ക് കാണണ്ടേ? എന്താ സംഭവിച്ചെന്നുള്ളത്? ഈ ഒരു വിഷയം കാണുമ്പം എല്ലാവർക്കും മനസ്സിലാവും എങ്ങനെയാണ് ഡ്രോൺ ആക്സിഡൻ്റ് ആയെന്നുള്ളത്. ശരിക്കും നമ്മൾ ഹോം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പോൾ വിൻഡ് റെസിസ്റ്റൻ്റ് ആ ഒരു വാർണിംഗ് വന്നു, പിന്നെ ബാറ്ററി ഡൗൺ ആയി, റിട്ടേൺ ടു ഹോം കൊടുത്തു. അപ്പോൾ ഇതേ ഇതുപോലെ തിരിച്ച് ഹോമിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു മൺകൂനെ കൊണ്ടുപോയി ഇടിച്ച് അവിടെ തന്നെ കിടന്നു. ക്യാമറ ശരിക്കും റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി അതിൽ കൂടി പാസ് ചെയ്ത് പോയപ്പോൾ കണ്ടു മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കും. പിന്നെ ഈ ഒരു ഡ്രോൺ വീണതെടുക്കാൻ പോകുമ്പോഴും മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. ശരിക്കും എന്താ സംഭവിച്ചെന്ന് അറിയാണ്ട് ഈ സാധനം ഇങ്ങനെ കിടക്കണ്ടായിരുന്നു അറിയാം നിങ്ങക്ക്? ഈ ക്യാമറ ഇങ്ങനെ മണ്ണ് കുത്തിട്ട് വീണ് കിടക്കാണ് ഈ സാധനം. ഗിംബൽ ഓവർലോഡ് എടുക്കുമ്പോൾ കാണിച്ചിട്ടില്ലേ, എടുക്ക സാധനം ഓഫ് ചെയ്യ് പൊടിയോട്ട്. ഡ്രോണ് മൺകൂണയിൽ ഇടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫുള്ള് മണൽ കയറി, ആകെ സ്റ്റക്കായിരുന്നു ഗിംബലൊക്കെ. പിന്നെ സർവീസ് ചെയ്യാൻ കൊടുത്ത് ഒരു 105 ദിർഹംസ് കൊടുത്തിട്ട് സർവീസ് ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പോൾ ഡ്രോണിന് ഒരു പ്രശ്നമില്ല. അതിനുശേഷം നമ്മൾ ഫ്ലൈ ചെയ്ത് നോക്കിയതാണ്, വലിയ കംപ്ലയിൻസ് ഒന്നുമില്ല അതിനുശേഷം നോക്കിയപ്പോൾ.